എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിന് കാരണമായ നിയമങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ആശയം കടന്നു വരുന്നത്. പഞ്ചാബിൽ നിലനിന്ന ലാന എന്ന കൂട്ടുകൃഷി സമ്പ്രദായവും രജപുത്രർക്കിടയിൽ നിലനിന്ന അബാട്ട് സമ്പ്രദായവും തെക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ചിട്ടി, കുറി എന്നീ സമ്പ്രദായങ്ങളും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ രൂപങ്ങളായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരം സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും കർഷകരും സാധാരണ ജനങ്ങളും തങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി കൊള്ളപ്പലിശക്കാരായ ജന്മിമാരെ ആശ്രയിക്കുക എന്നതായിരുന്നു കീഴ്വഴക്കം. ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൻ്റെ സ്വരം ഉയരുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതരാവുകയും ചെയ്തു. 1874 ഡെക്കാൻ കലാപവും 1875 പൂനെ അഹമ്മദ് നഗർ ലഹളയും ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ പ്രക്ഷോഭങ്ങളുടെ ഫലമായി പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ നിലവിൽ വരികയുണ്ടായി. 1879 ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് ആയിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത്. ഈ നിയമത്തിനു ശേഷം 1883 ലാൻഡ് ഇംപ്രൂവ്മെൻ്റ് ആക്റ്റും 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്റ്റും നിലവിൽ വന്നു. കർഷകരുടെ ആവശ്യങ്ങൾക്ക് വായ്പ നൽകുക എന്നതായിരുന്നു ഈ നിയമങ്ങളുടെ ലക്ഷ്യം. 1883 1884 നിയമങ്ങളെ ചേർത്ത് തക്കാവി നിയമങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തക്കാവി എന്നാൽ ഗവൺമെൻറ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ടിൻ്റെ കീഴിലും അഗ്രികൾച്ചർ ലോൺ ആക്ടിൻ്റെ കീഴിലും കൊടുത്തിരുന്ന വായ്പകളെ തക്കാവി വായ്പകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നതും. കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് സഹായകരമായി. എന്നാൽ ഈ നടപടികൾ ഒന്നും തന്നെ കർഷകരുടെയും സാധാരണ ജനങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഉതകുന്നതല്ല എന്ന തിരിച്ചറിവിലേക്ക് അന്നത്തെ ഭരണകൂടം എത്തിച്ചേരുകയുണ്ടായി. നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക വ്യവസ്ഥകൾക്ക് ബദലായി മറ്റൊരു സമ്പ്രദായത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനെ ഭരണകൂടം നിർബന്ധിതരായി. 1892 അന്നത്തെ മദ്രാസ് കളക്ടറായിരുന്ന സർ ഫെഡറിക് നിക്കൾസണിനെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ചുമതലപ്പെടുത്തുകയുണ്ടായി. ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ച അദ്ദേഹം 1895 ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിക്കുകയും 1899 അന്തിമമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഫൈൻഡ് റെയ്ഫിസൺ അഥവാ റെയ്ഫിസനെ കണ്ടെത്തു എന്ന വാചകത്തോടെയാണ് തൻ്റെ റിപ്പോർട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ജർമ്മനിയിൽ റെയ്ഫിസൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ മാതൃകയാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ രത്ന ചുരുക്കം. 2 വർഷങ്ങൾക്ക് ശേഷം 1901 അന്നത്തെ ഫാമിൻ കമ്മീഷനും സമാനമായ നിഗമനത്തിൽ തന്നെയായിരുന്നു എത്തിച്ചേർന്നത്. 1901 എഡ്വേർഡ് ലാ അധ്യക്ഷനായിക്കൊണ്ട് ഒരു 3-അംഗ കമ്മിറ്റിയെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിക്കുകയുണ്ടായി. ഡ്യൂപ്പർനെക്സും ഫെഡറിക് നിക്കൾസണും ഈ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളായിരുന്നു. സഹകരണ പ്രസ്ഥാനത്തിന് ചിട്ടയായൊരു നിയമം നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചത്. 1852 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്റ്റും ഇംഗ്ലീഷ് ഫ്രണ്ട്ലി സൊസൈറ്റിയുടെയും മാതൃകയിൽ ഒരു കരട് നിയമം ഈ കമ്മിറ്റി തയ്യാറാക്കുകയുണ്ടായി. ഇതായിരുന്നു ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്റ്റിൻ്റെ പിറവിക്ക് കാരണമായത്. 1904 മാർച്ച് മാസം 25-ാം തീയതിയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമമായിരുന്നു ഇത്. പ്രാഥമിക വായ്പാ സംഘങ്ങൾ മാത്രമേ ഈ നിയമത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. മറ്റൊരു തരത്തിലുള്ള സംഘങ്ങൾക്കും ഈ ആക്റ്റിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഈ ആക്റ്റിൻ്റെ ഒരു പോരായ്മയായിരുന്നു.
ആകെ 29 സെക്ഷനുകളായിരുന്നു ഈ ആക്ടിൽ ഉണ്ടായിരുന്നത്. 1904 പത്താമത്തെ ആക്റ്റായാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. സർ ഡെവിഡ്സിൽ ഇപ്സൺ ആണ് ഈ ആക്ട് കമ്പൈൽ ചെയ്ത വ്യക്തി. ഈ ആക്ടിൽ സൊസൈറ്റികളെ രണ്ടായാണ് തരംതിരിച്ചിരുന്നത്, റൂറൽ എന്നും അർബൻ എന്നും. മിനിമം 10 ആളുകൾ ഉണ്ട് എങ്കിൽ സംഘം രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതായിരുന്നു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്റ്റിലെ നിബന്ധന. ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആദ്യമായി 1904 കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സൊസൈറ്റി. ഈ ആക്ടിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രൂപം കൊള്ളുന്നത്. 50 സെക്ഷനുകളായിരുന്നു ഈ ആക്ടിൽ ആകെ ഉണ്ടായിരുന്നത്. ഏത് തരത്തിലുള്ള സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതായിരുന്നു ഈ നിയമം. സൊസൈറ്റികളുടെ തങ്ങളുടെ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ ആക്ട് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഈ ആക്ടിൽ ഫെഡറൽ സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിനും അപെക്സ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിനും സെൻട്രൽ സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിനുമുള്ള അവകാശമുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഹകരണവുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും രൂപം കൊള്ളുകയുണ്ടായി. 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും 1942 മൾട്ടി യൂണിറ്റ് ആക്റ്റും ഇതിന് ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. 1913 നിലവിൽ വന്ന കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായിരുന്നു ഈ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൻ്റെ കീഴിൽ നിലവിൽ വന്ന ആദ്യത്തെ സഹകരണ സംഘമാണ് എടവണക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അതുപോലെ തന്നെ 1914 നിലവിൽ വന്ന ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യ സംഘമാണ് പിൽക്കാലത്ത് കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറിയ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ആദ്യമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന തിരുക്കൊച്ചി സംയോജനത്തിൻ്റെ ഫലമായി 1951 പുതിയൊരു സഹകരണ നിയമം നിലവിൽ വന്നു. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നീടുള്ള സഹകരണ നിയമം ഇതായിരുന്നു. എന്നാൽ ഐക്യ കേരളത്തിന് ശേഷം പുതിയ സഹകരണ നിയമം 1969 നിലവിൽ വരുന്നത്. 1969 May 15 നിലവിൽ വന്ന കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നിയന്ത്രിത സ്വഭാവം ഉണ്ടാക്കിയത്. ഈ നിയമത്തെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ് തുടർന്നുള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.